ശിക്കാരി ശംഭു എന്ന് പറഞ്ഞ സിനിമയിൽ എത്തിച്ചേരുന്നത് നമ്മുടെ നാട്ടിലെ അതിൽ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ശ്രീ സൂര്യൻ കുനിശ്ശേരിയാണ് എന്നെ അതിലേക്ക് എന്നെ വിളിക്കുന്നത്. കാരണം അതിനകത്ത് പുള്ളി നമ്മളെ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഇതിനകത്ത് വലിയൊരു ക്യാരക്ടറൊന്നുമല്ല, നാല് അതായത് ആ നാട്ടിലെ ഒരു നാല് പ്രമുഖരായിട്ടുള്ള ചെറുപ്പക്കാരിൽ ഒരാളാണ്. അപ്പോൾ ഓക്കെ, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന ആ എൻട്രി എന്നൊക്കെ പറയുന്നത് ആ സമയത്തൊക്കെ നമ്മളെ ഭയങ്കര സന്തോഷിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ സുഗീതേട്ടനെ കണ്ടു, ചാക്കോച്ചൻ വന്ന് ജോയിൻ ചെയ്യുന്നു, ചാക്കോച്ചനെ കാണുന്നു. ആ ഒരു ഫാമിലിയോടൊപ്പം കഴിഞ്ഞ കുറേ നാളുകൾ നമ്മളെ സംബന്ധിച്ച് കുറേ നല്ലതും രണ്ടുമുണ്ട്. നല്ലതും ചീത്തയായിട്ടുള്ള അതിനകത്ത് ആ സിനിമയിൽ എനിക്ക് ഓർമ്മകളുണ്ട്. അതിനകത്ത് നല്ല ഓർമ്മകളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഉദ്ദേശിച്ച ഒരു സാധനം പറയാൻ കിട്ടാതാകുമ്പോൾ എന്നാൽ ഇയാൾ പറയും, അടുത്ത് നിൽക്കുന്ന ഒരാൾ പറയൂ എന്ന് പറഞ്ഞ് ഡയറക്ടർ നമ്മളെ ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒന്ന് രണ്ട് സീക്വൻസ് അതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനെ പിടിച്ചിരിക്കുന്ന ഒരു സീൻ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ അത് പിന്നീട് ട്രോളൊക്കെ ആയിട്ട് കുറേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ അതിനകത്തൊരു നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു രംഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചാക്കോച്ചൻ ഇങ്ങനെ അതിൻ്റെ വില്ലനെ അടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ പുള്ളിയെ ചവിട്ടി താഴെ ഇടുന്നു. അപ്പോൾ ആ നാട്ടിലുള്ളവരൊക്കെ പുള്ളിയുടെ പുറകിൽ നിൽക്കുന്നു. നല്ല മഴയാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ ഡയലോഗ് കഴിഞ്ഞിട്ട് പുള്ളി ഫ്രെയിം ഔട്ട് ആകുമ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഞാനാണ്. അപ്പോൾ ക്യാമറ എന്താ പറയുക, കട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊരു സ്വാഭാവികമായിട്ട് ആ ഒരു ദേഷ്യം നമ്മളവിടെ പ്രകടിപ്പിക്കും ആ ഒരു ആർട്ടിസ്റ്റിനെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ചുച്ചിട്ട് ഇങ്ങനെ എന്താ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഒരു കലിപ്പം കിട്ടുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുഗീതേട്ടൻ കട്ട് 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 വന്നു. പുള്ളി ചോദിച്ചു, നീയാണോ നായകൻ, ചാക്കോച്ചനാണോ നായകൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാകെ പറഞ്ഞു, അയ്യോ വല്ല കട്ട് പറയാത്തത് കൊണ്ട് ഞാൻ എന്താ അവിടെ ചെയ്യുക, നമ്മൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, ഒന്നും അല്ലെങ്കിൽ ഒരു ഫ്രെയിമിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് കൈ നിട്ടതാണെന്ന് പറഞ്ഞു. അങ്ങനൊന്നും നീ ഇടണ്ട, നീ അവിടെ ചുമ്മാ നോക്കി നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം പറഞ്ഞപ്പോൾ എനിക്ക് അതിനുശേഷം ആ ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാവരും എന്നെ നോക്കിയിട്ട് ഇതേ നായകൻ പോകണം, ഇതേ നായകൻ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അവർ കിട്ടുന്ന അവസരം ആരും പാഴാക്കില്ല. അപ്പോൾ അവരിങ്ങനെ കുറേ കളിയാക്കി. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അന്നൊരു മഴയത്തായിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ചാർലി ചാപ്ലിനൊക്കെ പറയില്ല, ഞാൻ എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ മഴയത്തിറങ്ങി നിൽക്കുന്നു പറഞ്ഞ പോലെ അത് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അന്ന് രാത്രി ഞാൻ ഒരുപാട് വിഷമിച്ചു. കാരണം ഇത്രയും ആളുകളുടെ ഇടയിൽ അത് മൈക്കിലാണ് വിളിച്ച് പറഞ്ഞത്. അടുത്ത് വന്നിട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും കേട്ടതുകൊണ്ടുള്ളൊരു വിഷമം എനിക്ക് തോന്നി. പക്ഷേ ദൈവം സഹായിച്ചിട്ട് അധികം സമയം എടുക്കാതെ ഒരു സിനിമയിൽ നായകനായിട്ട് വരാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഡയറക്ടറെ പോയി ഞാൻ കണ്ടിരുന്നു, കണ്ട് സംസാരിച്ചു. ഇപ്പോഴും നല്ല ബന്ധമാണ് അവരായിട്ട്.